അല്ല സന്തോഷ സമയങ്ങളിൽ കല്യാണത്തിന് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആളുടെ വരവേൽപ്പിനും അത് പെരുന്നാളിനും ഒക്കെ അല്പ സ്വല്പം പാട്ട് പാടുക. 24 മണിക്കൂറും പാടുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെയും അത് പാടില്ലെന്നായിരുന്നു ബഹുമാനപ്പെട്ട ആമിർ മിർസാന്റെ ധാരണ. ആ ധാരണ മഹന്മാരായ സാഹിബിമാര് തിരുത്തി പറഞ്ഞു. പിന്നെ കല്യാണ സമയത്ത് പാട്ട് പാടുന്നതിൽ നമുക്ക് വിട്ടുവ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പുറത്ത് പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾ മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞു. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു അഹമ്മദ് അൽ വസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, അൽ ഗിനാഉ ഇൻ ഖുസിദ ബിഹി തർബീഹുൽ ഖൽബി അല ത്വഅതി ഫഹുവ ത്വഅ അവലൽ മാസിയതി ഫഹുവ മാസിയ വൈ യുക്സദ ബിഹി വൈലം യുക്സദ ബിഹി ഷൈഇൻ ഫഹുവ ലഹുവും മഅഫൂവും നഹു. പാട്ട് എന്ന് പറഞ്ഞാൽ അത് കൊണ്ട് സൽക്രമങ്ങൾക്ക്, സദാചാരങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക് മാനസിക പ്രചോദനം നൽകാനും അതിന് ഉന്മേഷം നൽകുവാനുമാണോ ഉദ്ദേശം? അങ്ങനെയുള്ള പാട്ടാണോ അതിനുവേണ്ടി രചിക്കപ്പെട്ട പാട്ടും അതിനുവേണ്ടി പാടുന്ന പാട്ടുമാണോ എങ്കിൽ ഫഹുവത്വായത്തിൻ അത്വായത്താണ്, ആരാധനയാണ്. അവലൽ മാനസികത്തി ദോഷകരമായ കാര്യത്തിന് പ്രേരകമാകുന്ന പാട്ടാണോ ഫഹുവ മാനസികത്തിൻ, അത് കുറ്റകരമാണ്. വൈലം യുസദ് ബിഹി ഷൈഇൻ, അതുകൊണ്ട് തായത്തും ഉദ്ദേശിച്ചിട്ടില്ല, മാനസികത്വം ഉദ്ദേശിച്ചിട്ടില്ല, നല്ല കാര്യത്തിനുള്ള പ്രേരണയും ഉദ്ദേശിച്ചിട്ടില്ല, ചീത്ത കാര്യത്തിനുള്ള ദുഷ്പ്രേരണയും ഉദ്ദേശിച്ചിട്ടില്ലാത്ത പാട്ടാണെങ്കിലോ? എന്നാൽ ലഹുവിൻ മഴഹുവിൻ അനുവദ് വിട്ടുവീഴ്ചയുള്ള അനുവദനീയമായ ഒരു വിനോദം മാത്രമാണ്. അതുകൊണ്ട് ആകാശത്തെക്കുറിച്ച് പാടാം, ഭൂമിയെക്കുറിച്ച് പാടാം, അല്ലേ, പ്രകൃതിയെക്കുറിച്ച് പാടാം. പക്ഷേ പാട്ടിന് അനുവദനീയമാകാൻ, പാട്ട് അനുവദനീയമാകുന്നതിന് ചില ഉപാധികളുണ്ട്. എന്താണ് ഒരു ഉപാധി? ഒന്നാമത്തെ ഉപാധി, അത് അശ്ലീലേതരമാകാൻ പാടില്ല. അശ്ലീല ഗാനങ്ങൾ ഇസ്ലാം നിരോധിച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തി ഉണർത്തി മനുഷ്യനെ ദുശ്ചിന്തകൾ ഉദ്ദീപിപ്പിക്കുന്ന വിധത്തിലുള്ള ഗാനങ്ങൾ ആരംഭിക്കാൻ പാടില്ല, അത് ഹറാമാകുന്നു. അതുപോലെ തന്നെ മ്യൂസിക് ഉടമ്പടിയോടുള്ള കൂടിയുള്ള പദ്യങ്ങൾ, ഗാനങ്ങൾ അത് ഇസ്ലാം നിരോധിച്ചിരിക്കുകയാണ്. ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്ന മ്യൂസിക്കിൻ്റെ ഉപകരണങ്ങൾ അകമ്പടിയോടുകൂടിയാണെങ്കിൽ, അത് നേരിട്ട് ഉപകരണങ്ങൾ വായിച്ചു കൊണ്ടാണെങ്കിലും ശരി, വായിച്ച ഉപകരണങ്ങളുടെ സൗണ്ട് കാസറ്റിലോ മറ്റോ പകർത്തി അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പാടിയാലും ശരി, മ്യൂസിക് ഉപകരണങ്ങൾ, തുറബ് അത്യാഹ്ലാദമുണ്ടാക്കുന്ന സകല ഉപകരണങ്ങളും ഇസ്ലാം നിരോധിച്ചിരിക്കുകയാണ്. അറേബ്യയിലുടനീളം കിട്ടാവുന്ന ആസ്വാദ്യകരമായ ഉപകരണങ്ങൾ വെച്ച് പാട്ടുപാടി കണ്ടുപിടിച്ച് തിമർത്തുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ദീനുൽ ഇസ്ലാം കടന്നു വന്നത്. ആ സമൂഹം ഇത് മുഴുവനും പരിവർത്തിച്ചു എന്ന് മാത്രമല്ല, പെരുന്നാളിന് പോലും പാട്ടുപാടി ചില ആളുകൾ പാട്ടുപാടിയപ്പോൾ സഹാബിമാരിൽ ചില ആളുകൾ തെറ്റാണെന്ന് ധരിച്ചുപോയി. കല്യാണത്തിന് പാട്ടുപാടിയപ്പോൾ അത് തെറ്റാണെന്ന് ധരിച്ചുപോയി. അത്രത്തോളം പാട്ടിനോടും അതുപോലെ ഉപകരണങ്ങളോടും അവർക്ക് അറപ്പും വെറുപ്പും ഉണ്ടായി തീർന്നുപോയി. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ലീല ഗാനങ്ങളെയും മ്യൂസിക്കിനെയും ഒക്കെ നബിതങ്ങൾ എതിർത്തത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ആലത്തുത്തറവ് അത്യാഹ്ലാദമുണ്ടാക്കുന്ന ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള സംഗീതങ്ങൾ അത് പാടില്ല. അത് പാട്ടിൻ്റെ കൂടെ ആയിരുന്നാലും ശരി, പാട്ടില്ലാത്ത മ്യൂസിക് ആയിരുന്നാലും ശരി, പാടില്ലാത്തതാകുന്നു. അന്യ പുരുഷന്മാർ പാടുന്നത് നേരിട്ട് മുഖാമുഖം കേട്ടുകൊണ്ട് സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റുകയില്ല. സ്ത്രീകൾ പാടുന്ന സദസ്സിൽ ആണുങ്ങൾ മുഖാമുഖം അത് കേട്ടുകൊണ്ട് ഇരിക്കാൻ പാടില്ല. ആണിൻ്റെ പാട്ട് പെണ്ണിന് കേൾക്കാൻ പാടുണ്ടോ? പെണ്ണിൻ്റെ പാട്ട് ആണിന് കേൾക്കാൻ പാടുണ്ടോ? അത് സൗത്തുൽ മർഗറ്റി ലൈസബി ഔറ, പെണ്ണിൻ്റെ ശബ്ദം ഔറത്ത് അല്ല, കേൾക്കൽ ഹറാമില്ല. ആണിൻ്റെ ശബ്ദം പെണ്ണ് കേൾക്കലോ, പെണ്ണിൻ്റെ ശബ്ദം ആണ് കേൾക്കലോ, ശബ്ദം കേൾക്കൽ ഹറാമില്ല. ഇല്ലാ ഇത ഹീഫത്തിൽ ഫിറ്റിന്, അതുകൊണ്ട് കുഴപ്പമുണ്ടാകുമെന്ന് കണ്ടാലല്ലാതെ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടാൽ ഒരു യുവാവി അവൻ വികാര തരളീതനാകുന്നു, അതുകൊണ്ട് ദൂഷ്യമുണ്ടാകും എന്ന് അവന് തോന്നുന്നു എങ്കിൽ അവൻ കേൾക്കണ്ട. അപ്പം അതുകൊണ്ട് പാട്ട് പാടാൻ പാടില്ലെന്നോ കേൾക്കാൻ പാടില്ലെന്നോ ഒരിക്കലും അർത്ഥമില്ല. പക്ഷേ ഗാനമേളകൾ എന്ന പേരിൽ അരങ്ങ് തകർക്കുന്ന മേളകൾ, അത് മുഴുവനും മ്യൂസിക്കിൽ കുതിർന്ന ഗാനങ്ങളാണ്. ആണും പെണ്ണും വേദിയിൽ വരുന്നു, ആണുങ്ങൾ മാത്രമോ ആണും പെണ്ണും കൂടിയോ പാടുന്നു, എന്നിട്ടോ സദസ്സിൽ ആണും പെണ്ണും സമ്മിശ്രമായി അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പാട്ട് തന്നെ അത് മ്യൂസിക് ഉപകരണങ്ങളോടുകൂടിയായതുകൊണ്ട് പാട്ട് ഓപ്പൻ ഇയർ കൊണ്ട് കേൾക്കുന്നത് തന്നെ ഹറാം. അത് നേരിട്ട് കാണുന്നതോ, പുരുഷൻ പാടുന്നത് പെണ്ണും പെണ്ണ് പാടുന്നത് സ്ത്രീയും കാണുന്നതോ, അതും ഹറാം. അതിനും പുറമേ അപകടകരമായ വേറെയൊന്നുണ്ട്.
അതെന്താണ്? നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളിലൊക്കെ ഹറാമാണെന്ന് ഖണ്ഡിതമായി പറഞ്ഞൊരു കാര്യമാണല്ലോ റഖ്സ്, നൃത്തം, ഡാൻസ് എന്ന് പറയുന്നത്. ഡാൻസ് അല്ലേ? അവിടെ പാടാൻ തുടങ്ങുമ്പോൾ കൊട്ടുകയായി, അങ്ങനെ പാടുകയും കൊട്ടുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് ഡാൻസ് തുടങ്ങി. നേരത്തൊക്കെ സ്റ്റേജിൽ മാത്രമാണ് ഡാൻസ് എങ്കിൽ, ഇന്ന് കല്യാണപ്പന്തലിൽ ആണും പെണ്ണും തുള്ളി ഡാൻസ് ചെയ്യുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സുമ്മ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സുമ്മത്ത ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്ലാം പരിശുദ്ധം, സംശുദ്ധം, വിശുദ്ധം എന്ന് പറഞ്ഞ നിക്കാഹ് ഇടപാട് അല്ലേ? മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥഭാഗമായ, ദീനിൻ്റെ അർത്ഥഭാഗമായ വിവാഹം അതിൻ്റെ ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അള്ളാഹുവിന് അത്യധികം ശുക്ര് ചെയ്യേണ്ട, നന്ദി രേഖപ്പെടുത്തേണ്ട സുവർണാവസരം ഈ മുഹൂർത്തത്തിൽ ഈ തമ്മാടിത്തമാണ് അരങ്ങേറുന്നത്. പാട്ട് പാടുന്നു, മ്യൂസിക് ഉപകരണ കടാകമ്പടിയോടി മ്യൂസിക് നടക്കുന്നു, എന്നിട്ടോ അതിനനുസരിച്ച് തുള്ളുന്നു. ആരാ തുള്ളുന്നത്? ആണും പെണ്ണും തുള്ളുന്നു, ചെറിയവനും വലിയവനും തുള്ളുന്നു കല്യാണപ്പന്തലിൽ. ആ സകലം ഡാൻസ് തന്നെ. ഇത് ഹറാമല്ലെങ്കിൽ ലോകത്ത് മറ്റെന്താണ് ഹറാമ് കൂട്ടരെ? ഇതെങ്ങനെ നമ്മുടെ മുസ്ലിം വീടുകളിൽ വെച്ച് നടത്തുക? മഹാനായ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാം തൻ്റെ സമുദായത്തോട് ചോദിച്ചതുപോലെ, അലൈസമിങ്കും റജുലുർ റശീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരൊറ്റ കുട്ടിയുമില്ലേ എന്ന് ചോദിച്ചതുപോലെ ചോദിക്കാൻ താല്പര്യപ്പെടുകയാണ്. മുസ്ലിം ഭവനങ്ങളിൽ, കല്യാണ പന്തലങ്ങളിൽ ഈ തമ്മാടിത്തം അരങ്ങേറുമ്പോൾ അല്ലേ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത, സ്വർഗതരങ്ങളിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിൻ്റെ വിചാരണയിൽ, അള്ളാഹുവിൻ്റെ നീതിന്യായ കോടതിയിൽ വിശ്വാസമില്ലാത്ത ആളുകൾ കൊണ്ടുവന്ന സംസ്കാരം, അത് മുസ്ലിമിങ്കൾ വീണ്ടും വിചാരമില്ലാതെ പകർത്തിയെടുക്കുകയോ ഹറാമല്ലേ? പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ റഖ്സ് ഹറാമാണെന്ന്, ഡാൻസ് ഹറാമാണെന്ന്. അതുകൊണ്ട് നമുക്ക് ഉള്ളയിടത്തോളം മുഴുവൻ ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ആസ്വദിക്കാനുമുള്ള ഇടം എവിടമല്ല, നമ്മുടെ ആഹ്ലാദത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഇടം വേറെയുണ്ട്, അവിടേക്ക് ബാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് സ്വല്പം മാത്രമേ ഇവിടെ പറ്റുകയുള്ളൂ. വിവാഹ ത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത്. പിന്നെ അതിന് പുറമെ മദ്യം വിളമ്പുന്നു. എവിടെ? കല്യാണപ്പന്തലിൽ മദ്യം വിളമ്പുന്നു. ചിലയിടത്ത് കല്യാണപ്പന്തലിൽ വെളിച്ചത്ത് വിളമ്പാൻ പറ്റുകയില്ലെങ്കിൽ കുറച്ചപ്പുറത്തേക്ക് ഇരുട്ടത്ത് കല്യാണത്തോടെ പഠിച്ചുകൊണ്ട് മദ്യം വിളമ്പുന്നു. നമ്മുടെ യുവാക്കളുടെ കൈക്ക് പിടിക്കാൻ നേതാക്കന്മാരാരുമില്ലേ? സമുദായം എങ്ങോട്ട് പോകുന്നു? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ ഇസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് ഇഹലോകത്ത് വിജയം വേണോ, പരലോകത്ത് വിജയം വേണോ എങ്കിൽ നിങ്ങളെ അവിടെ മദ്യപാനവും ചൂതാട്ടവുമൊക്കെ വെടിയണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം അവങ്ങ് വന്നത് ആരോടാണ്? അറബികളോടായിരുന്നു. ആദ്യമായി ഖുർആനിൻ്റെ ഫസ്റ്റ് ഓഡിയൻസ് അവരാണല്ലോ. ആരാണ് അറബികൾ? അറബികൾ ഡിക്ഷണറി എടുത്ത് പരിശോധിച്ച് നോക്കൂ, കള്ളിനോടുള്ള പ്രേമം കൊണ്ട് അതിനെ ഒരുപാട് പേരുകൾ കൊടുത്തിട്ടുണ്ടായി. ഇത് 500 പേരുകളുണ്ട് കള്ളിനെ തന്നെ. അത്ര വിവിധമായ കള്ള്, കള്ളിൻ്റെ വിവിധ ദിശകളിൽ വ്യത്യസ്ത പേരുകൾ നൽകി. കള്ളിനെ മാറോടല്ല, കൽബോടണച്ച് കള്ളിനെ സ്നേഹിച്ചിട്ടുള്ള ആളുകൾ. ഫലൗലാ സലാതുൻ ഹുന്ന മിൻ ഐശത്തിൽ ഫത വജദി കലം മഹ്ഫിൽ മതാഖ മഹുവദീ